Hello friends, welcome back to my channel. Appa ellarkum nammada channel-ile pudhiya vlogilekku swagatham. So guys, ippozhathe oru saahajaryathil ottumikka ellarkum upakarappeduna video aanu nammal ippo cheyyunnathu. Adhaayathu ippon flood polayi varunnu. Appo pala video-ilum pala sthalangalilum pala video-ilum current polum poi varunna oru avasthayanu. Appo aa oru saahajaryathil athyavashya ghattangale namukku mobile use cheyyan vendi mobile charge engane kondu varam ennulla oru kunju video aanu nammal ippo cheyyan povunnathu. So namukku video-ilekku varam. നമുക്ക് അതിനായി ആദ്യം വേണ്ടത് നമ്മുടെയൊക്കെ വീട് ക്ലോക്ക് ഉണ്ടല്ലോ ക്ലോക്കിൽ ഒരു ബാറ്ററി വേണം പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ ടിവി ഇല്ലേ ടിവിയുടെ റിമോട്ടിലെ രണ്ട് ബാറ്ററി വേണം ഇതുപോലെ നമുക്ക് മൊത്തം വേണ്ടത് മൂന്ന് ബാറ്ററി വേണ്ടത് ഒന്നെങ്കിൽ ഒരു ക്ലോക്കിൽ ഒരു ബാറ്ററി അല്ലെങ്കിൽ റിമോട്ടിൽ രണ്ട് ബാറ്ററി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മൂന്ന് ബാറ്ററി നമുക്ക് വേണം പിന്നീട് വേണ്ടത് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക നമ്മുടെ സാധാരണ ഒരു ബുക്കിലെ പേപ്പർ ആയാലും മതി വരയിട്ടെ വരയിടാത്ത ഏതെങ്കിലും ഒരു പേപ്പർ ആയാലും മതി പിന്നീട് നമ്മുടെ മൊബൈൽ ചാർജർ ഇത്രയാണ് നമുക്ക് വേണ്ടത് അതായത് മൂന്ന് ബാറ്ററി ഒരു വെള്ള പേപ്പർ പിന്നെ നമ്മുടെ ഫോണും ചാർജറും ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം നമുക്ക് അപ്പോൾ മൊത്തം വേണ്ടത് ഒരു വെള്ള പേപ്പർ പിന്നെ മൂന്ന് ബാറ്ററി അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഒരു ചാർജർ നമുക്ക് ആദ്യം ഈ മൊബൈൽ ചാർജർ പ്ലഗ് ഒന്ന് ഊരി മാറ്റാം എന്നിട്ട് ഈ ഒരു എൻഡിങ് ഉണ്ടോ നമ്മളിപ്പോൾ ഒരു കത്രി എടുത്തേക്കുന്നത് ബ്ലേഡായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ല നമുക്ക് കടിച്ച് വേണം മുറിച്ചെടുക്കാം നമ്മൾ ഈ ഒരു എൻഡിങ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിനകത്ത് വയർ നമ്മൾ എടുക്കണം നമ്മൾ ആ വയർ രണ്ടും എടുത്ത് അതായത് ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് വേണ്ടത് അതായത് ഒരു റെഡും ഒരു ബ്ലാക്കും ബാക്കി വയർ നമുക്ക് വേണ്ടത് മാറ്റി വെക്കാം ചില വയറിനകത്ത് രണ്ട് വയർ കാണത്തു ഇതിനകത്ത് ഒരു മൂന്നാളുണ്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു ബ്ലാക്കും ഈ റെഡും ആണ് വേണ്ടത് എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റിമോട്ടിൽ നിന്നും ക്ലോക്കിൽ നിന്നും ഒക്കെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു മൂന്ന് ബാറ്ററി എടുക്കുക എന്നിട്ട് ഈ ഒരു പേപ്പർ ഇല്ലേ ഈ ഒരു പേപ്പർ ഒന്ന് മടക്കണം മടക്കി അതിനകത്ത് ഈ മൂന്ന് ബാറ്ററി ഇടണം നമ്മളങ്ങനെ ആ മൂന്ന് ബാറ്ററിയും ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് നമുക്ക് വേണം ഇതിന്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു വെക്കാം വേണേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സെലക്ട് എടുത്തേക്കുന്നത് ഒട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്ന് ഒട്ടിക്കാൻ പറ്റില്ലായിരിക്കും ഇപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്നേ ഉള്ളു നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കേബിൾ ആ ഒരു കേബിളിന്റെ ആ ഒരു ചാർജിങ് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഫോണിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ റെഡും ബ്ലാക്കും അതായത് പോസിറ്റീവും നെഗറ്റീവും ഈ റെഡ് കളർ വരുന്നത് ഈ ബാറ്ററിയുടെ ഈ ഒരു പോസിറ്റീവ് ഭാഗത്ത് കൊടുക്കുക അതിനുശേഷം ഈ ബ്ലാക്ക് വരുന്നത് ഈ ബാറ്ററിയുടെ ഈ ഒരു പുറവശത്ത് കൊടുക്കുക നമുക്ക് ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്കാം ഇതാ ഓൺ ആവുന്നുണ്ട് കണ്ടോ ഞാൻ വേറെ എങ്ങും കണക്ട് ചെയ്തിട്ടില്ല സ്വിച്ച് ഒന്നും ഞെക്കിട്ടൊന്നുമില്ല ചാർജ് കണ്ടോ ചാർജ് ആവുന്നുണ്ട് ഇതാ നമ്മൾ വേറെ എങ്ങും കണക്ട് ചെയ്തിട്ടില്ല ഈ ഒരു മൂന്ന് ബാറ്ററി ഒരു വയർ കണക്ട് ചെയ്തേക്കുന്നത് ഞാൻ ദേ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുകയാണ് ഇതാ കണ്ടില്ലേ ചാർജ് കയറുന്നത് ഇത് ഈ കാണിച്ചേക്കുന്ന 25 മിനിറ്റ് കൊണ്ട് 100% ആവുമെന്നാണ് പക്ഷെ അത്രയൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് വോൾട്ട് കുറഞ്ഞ ബാറ്ററിയാണ് സോ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നമ്മുടെ ഫോണിൽ ചാർജ് കയറുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു കാര്യമാണിത് സോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപക്ഷെ മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം ഇത് എങ്കിൽ പോലും അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ